പെബിൾസ് മലയാളം. രാമായണം. എന്റെ മൂക്ക് അറുത്ത് കളഞ്ഞു ആ മനുഷ്യദ്രോഹികൾ. നമ്മൾ ആരാണെന്ന് അവരറിയിക്കണം. രാവണ, അല്പം ക്ഷമിക്കൂ. അവർ മറ്റാരുമല്ല, അയോധ്യ രാജകുമാരന്മാർ രാമൻ, ലക്ഷ്മണൻ എന്നിവരാണ്. അല്പം ആലോചിച്ചു വേണം എന്തും ചെയ്യാൻ. രാമൻ, ലക്ഷ്മണൻ, സീത എന്നിവർ ഞെട്ടിനിന്നു. എതിരെ ദൂഷണൻ, കാര എന്നിവരുടെ സൈന്യങ്ങൾ അവരെ ആക്രമിക്കുവാൻ നിന്നു. സീതയെ നോക്കിക്കൊള്ളാൻ ലക്ഷ്മണന് ആജ്ഞ നൽകിയിട്ട് രാമൻ സൈന്യത്തെ നേരിട്ടു. രാമബാണങ്ങളെ ചെറുക്കാൻ കഴിയാതെ പടയാളികൾ മരിച്ചു വീണു. ശേഷിച്ചവരെ രാമൻ തുരത്തി ഓടിച്ചു. ഈ വാർത്ത കേട്ട് രാവണൻ കോപം കൊണ്ട് തിളച്ചു. തന്റെ സ്നേഹിതനായ മാരീചനെ കണ്ട് നടന്ന കാര്യങ്ങൾ വിവരിച്ചു. മാരീചൻ രാമന്റെ ബലത്തെയും ദൈവിക ശക്തിയെയും കുറിച്ച് രാവണന് അറിവ് നൽകി. രാവണൻ തൽക്കാലം മനസ്സ് മാറ്റിക്കൊണ്ട് സ്വഗൃഹത്തിലേക്ക് മടങ്ങി. എന്താണ് പറയുന്നത് ജ്യേഷ്ഠ? സ്വന്തം അനുജത്തി മൂക്കറുക്കപ്പെട്ട് നിൽക്കുകയാണ് നിങ്ങൾ രാമനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു. ഞാനൊരു പദ്ധതി പറയാം, കേൾക്കൂ. രാമന്റെ പത്നി സീത അതീവ സുന്ദരിയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും സീതയെ നിങ്ങളുടേതാക്കുക എങ്കിൽ എനിക്കും രാമനെ കിട്ടും. വീണ്ടും രാവണൻ മാരീചനെ കാണുന്നു. എന്നാൽ മാരീചൻ പറഞ്ഞു, രാമൻ എന്റെ സ്നേഹിതനാണെന്നും അവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നും. എന്നാൽ രാവണൻ മാരീചനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. രാവണന്റെ കൈയാൽ മരിക്കുന്നതിലും നല്ലത് രാമന്റെ കൈയാൽ മരിക്കുന്നതാണെന്ന് മാരീചൻ തീരുമാനിക്കുന്നു. അതെ, സത്യമാണ്. എന്നാൽ അതിന്റെ മനം മയക്കുന്ന ഭംഗി കാണുമ്പോൾ രാക്ഷസന്മാരുടെ മായാവിദ്യ പോലെ തോന്നുന്നു. സ്വാമി, എനിക്ക് ആ മാനിനെ വേണം, പിടിച്ചു തരുമോ? തീർച്ചയായും സീതേ. ലക്ഷ്മണ, നീ സീതയെ നോക്കിക്കൊള്ളൂ, ഞാൻ ആ സ്വർണ്ണ മാനിനെ പിടിച്ചുകൊണ്ടുവരാം. സീതേ, ലക്ഷ്മണ, ലക്ഷ്മണ, എന്റെ സ്വാമി എന്തോ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. പോകോ, ഉടനെ ചെന്ന് എന്റെ സ്വാമിയെ രക്ഷിക്കൂ. ലക്ഷ്മണ, ഭയപ്പെടരുത്, ഇത് തീർച്ചയായും ജ്യേഷ്ഠന്റെ ശബ്ദമല്ല. ലക്ഷ്മണ, എന്റെ സ്വാമി അവിടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. നീയോ എനിക്ക് വിശദീകരണം തന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ചെന്ന് എന്റെ സ്വാമിയെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ നശിപ്പിക്കും. ക്ഷമിക്കണം, ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെടാം. എന്നാൽ ഞാൻ വരയ്ക്കുന്ന ഈ രേഖ കടന്ന് ഒരിക്കലും ഭവതി പോകരുത്. സ്ത്രീയെ, ഈ കാട്ടിൽ നീ തനിച്ചോ ജീവിക്കുന്നു? ഇത് രാക്ഷസന്മാരും ക്രൂരമൃഗങ്ങളുമുള്ള കാടാണ്. ശരി,
എനിക്ക് വളരെ വിശക്കുന്നു, എനിക്ക് ആഹാരം എന്തെങ്കിലും തരൂ. ഇതാ വരുന്നു, ഇവിടെ നിൽക്കൂ. സ്ത്രീ, ഈ രേഖ കടന്ന് എനിക്ക് വരുവാൻ കഴിയുന്നില്ല. നീ അല്പം മുന്നോട്ട് വന്ന് എനിക്ക് ഭിക്ഷ നൽകിയാൽ. ലക്ഷ്മണ, നാം വഞ്ചിക്കപ്പെട്ടു. അത് മാനായിരുന്നില്ല, മായാവി മാരീചനായിരുന്നു. രാക്ഷസന്മാരുടെ ചതിയാലാണിത് സംഭവിച്ചത്. നാം ഉടനെ സീതയെ രക്ഷിക്കണം. സീത പർണശാലയിലില്ല. ഫലങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ട് രാമൻ വേദനിക്കുന്നു. ജ്യേഷ്ഠ, സീതയെ ഈ ഘോരവനത്തിൽ തന്നെ ആയിരിക്കും ഒളിച്ചു വെച്ചിട്ടുണ്ടാവുക. നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ കഴിയും. സീതേ, 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 സീതേ. ലക്ഷ്മണ, ഇതാ സീതയുടെ ആഭരണം. സീതയെ ഇതുവഴിയാണ് ആരോ കൊണ്ടുപോയിട്ടുള്ളത്. രാമോ, 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 രാമോ. അങ്ങയുടെ ധർമ്മപത്നി സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ഞാൻ എത്ര പോരാടിയിട്ടും രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്റെ ചിറകുകൾ വെട്ടി രാവണൻ എന്നെ വീഴ്ത്തി. അവൻ സീതയെ കിഴക്ക് ദിശയിലേക്കാണ് കൊണ്ടുപോയത്. ജടായു, ആരാണ് ആ രാവണൻ? രാവണൻ രാക്ഷസന്മാരുടെ രാജാവ് വിശ്വരാവിന്റെ മകൻ. ജടായു, നിന്റെ ത്യാഗത്തെ ഓർത്ത് ഞാൻ ശിരസ് നമിക്കുന്നു. സ്വർഗത്തിലുള്ള എന്റെ പിതാവിന്റെ അടുത്ത് നിനക്കും സ്ഥാനം കിട്ടട്ടെ. എടാ കുഞ്ഞുങ്ങളെ, എന്റെ അടുത്ത് ശരിക്കും കുടുങ്ങി നിങ്ങൾ. എന്റെ വിശപ്പിന് നിങ്ങൾ പോരാ, എങ്കിലും സാരമില്ല. രാമ, ഞാൻ കബന്ധനാണ്. നീ എനിക്ക് മോചനം തന്നു, ഞാൻ നിന്നെ സഹായിക്കാം. ഋഷ്യമുഖാമലയിൽ ജീവിക്കുന്ന വാനരന്മാരുടെ രാജാവ് സുഗ്രീവൻ നിന്റെ പത്നിയെ കണ്ടുപിടിക്കാൻ സഹായിക്കും. പെബിൾസ് മലയാളം.